ആരാധിനിപ്പിൻ ഫാമിലി വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഓണാഘോഷ പരിപാടിയുടെ ഒരു വ്ലോഗാണ്. കോഴിക്കോട് ജില്ലയിലെ മാധ്യമ പ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഒരു ഓണാഘോഷ പരിപാടിയിലാണ് ഞാൻ ഇന്നുള്ളത്. പൂക്കള മത്സരമുണ്ട്, പായസ മത്സരമുണ്ട്, വടംവലിയുണ്ട്, അങ്ങനെ ഒരുപാട് ഫൺ ഗെയിമുകളായിട്ട് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാണ്. ഈ ദിവസം ഞാനും ഇവിടെ ഒരു പായസം ഉണ്ടാക്കുന്നുണ്ട്. ഇതാ സനോജായിട്ടും പായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെ എല്ലാവരും ഓരോ ഭാഗത്തായിട്ട് പായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാ സോഫി ചേച്ചി പായസം ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി. ശർക്കര കുറുക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് അവിൽ പായസമാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പായസമാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പായസങ്ങളാണ് ഓരോരുത്തരും ഉണ്ടാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ആര് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് പായസ മത്സരം തുടങ്ങുന്ന സമയത്ത് എല്ലാവരുടെയും ചിന്ത. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ആർക്കാണ് ഫസ്റ്റ് കിട്ടിയതെന്ന്. വളരെ വ്യത്യസ്തമായിട്ട് പപ്പായ കൊണ്ട്, അവല് കൊണ്ട്, ഞാൻ അവല് കൊണ്ടുള്ള പായസമാണ് ഉണ്ടാക്കിയത്. പത്ത് പേരുണ്ട്. പത്ത് പേരും പത്ത് തരത്തിലുള്ള പായസം, വെറൈറ്റി പായസങ്ങളാണ്. അതിൽ കടലപ്പരിപ്പ് പായസമുണ്ട്, അടപ്രഥമനുണ്ട്, മിക്സഡ് ഫ്രൂട്ട്സ് ഉണ്ട്, പപ്പായയുണ്ട്, അങ്ങനെ വ്യത്യസ്ത പച്ചക്കറികളുണ്ട്. അങ്ങനെ വ്യത്യസ്തപരമായ പായസങ്ങളാണ് ഉണ്ടാക്കുന്നത്. അവൽ പായസത്തിൻ്റെ റെസിപ്പി വളരെ സിമ്പിളാണ്. നെയ്യൊഴിച്ച് അവല് ഒന്ന് വറുത്ത്, ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വറുത്ത്, അതിലേക്ക് മുക്കാൽ ലിറ്റർ പാലൊഴിച്ച് അത് വേവിച്ചെടുക്കുക. അത് നല്ല പകുതി വേവാവുന്ന സമയത്ത് നമുക്ക് ശർക്കരപ്പാനി ചേർക്കാം. ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം അത് നന്നായി കുറുകി പൂർണ്ണമായിട്ടും വേവായി വരുന്ന സമയത്ത് നല്ല ചൂടുള്ള പാല്, നേരത്തെ മാറ്റി വെച്ച ആ കാൽ ലിറ്റർ പാല്, ചൂടുള്ള ആ പാല് ചേർത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാവും. ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയം മാത്രമാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മളെ മത്സരത്തിനുള്ള സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറായിരുന്നു. മറ്റുള്ള ആളുകളൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തുണ്ടാക്കേണ്ട പായസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 മണിക്കൂറോളം സമയം എടുത്തുണ്ടാക്കിയവരും ഉണ്ട്. പെട്ടെന്ന് തന്നെ വളരെ എളുപ്പമായിട്ട് പായസം പ്രിപ്പയർ ചെയ്ത ആളുകളും ഉണ്ട്. ഇപ്പോൾ ഇതാ പായസമൊക്കെ എല്ലാവരും ഏതാണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു. അവസാനഘട്ട മിനുക്ക് പണികളിലാണ്. അടുക്കളയിൽ ആ ഒരു പാചക ഏരിയയിൽ മുഴുവൻ നല്ല പായസത്തിൻ്റെ സ്മെല്ലാണ്. മൊത്തത്തിൽ എല്ലാവരും കാര്യമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള രണ്ടാളുകളാണ് ഇവിടെ ഓണം പ്രോഗ്രാം രാവിലെ മുതൽ വൈകുന്നേരമുള്ള മുഴുവൻ പ്രോഗ്രാമും ആങ്കർ ചെയ്യുന്നത്. റേഡിയോ മാംഗോയിലെ ആർജകളായ ദീപക്കും ഹരിതയുമാണ് ഇവിടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എടുത്തു പറയേണ്ട കാര്യം. അവരെ വളരെ എനർജറ്റിക് ആയിട്ട് പ്രോഗ്രാം കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ്. എക്സാമ്പിളിൽ ചിലർ അരമണിക്കൂർ കൊണ്ട് ചിലർ അവസാനത്തെ 5 മിനിറ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുക, ആരാണ് ഏറ്റവും കൂടുതൽ നല്ല സമ്മാനം വാങ്ങുക എന്നുള്ളതൊക്കെ അവസാനം പറയാൻ പറ്റുള്ളൂ അല്ലേ. നേരത്തെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ മേടിക്കേണ്ട കാര്യമില്ല. അതാണ് പക്ഷെ എന്നാലും ഞാൻ പറയും ഇവിടെ ആരും പായസം ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാ
എല്ലാവരും വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ച് പായസമൊക്കെ, അതിൽ തന്നെ പപ്പായ പായസം ഉണ്ടാക്കിയ ആള് പപ്പായയുടെ ഇലയും പപ്പായയൊക്കെ ഉപയോഗിച്ച് അലങ്കരിച്ചത്, അതുപോലെ തന്നെ പൂവുകൾ, ഒരു ഓണം വൈബ് മൊത്തത്തിൽ ലുക്കിൽ തന്നെ, പായസത്തിൻ്റെ ലുക്കിൽ തന്നെ മൊത്തത്തിൽ ഒരു ഓണം വൈബ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. പായസം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഒരുപാട് ആളുകൾ അതിനെപ്പറ്റി ചോദിച്ചറിയാനും അതുപോലെ ടേസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി വന്നിരുന്നു. രണ്ടുപേരാണ് പായസ മത്സരത്തിന് വിധികർത്താക്കളായിട്ടുണ്ടായിരുന്നത്. ഷാപ്പ് റെസ്റ്റോറൻറ്റിലെ ഷെഫും അതേപോലെ തന്നെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായിട്ടുള്ള കെ ദീപയും, അവരാണ് എല്ലാ പായസവും ടേസ്റ്റ് ചെയ്ത് റിസൾട്ട് തയ്യാറാക്കിയത്. പായസ മത്സരത്തിന്റെ വിജയാർത്ഥികളിൽ ആദ്യത്തെ സ്ഥാനം സോഫിയാദി. ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി ഫസ്റ്റ് പ്രൈസ് അടിക്കുമെന്ന് ആദ്യമേ പറഞ്ഞ. രണ്ടാമത്തെ സ്ഥാനം സനോജ് കൈപോ. ഫസ്റ്റ് ക്ലാസ്സിലോട് തീർന്ന് സെക്കൻഡ് പ്രൈസ് എടുത്തില്ല. സമ്മാനദാനം ഇവിടെ നിർവഹിക്കുകയാണ്. കോഴിക്കോട് ജില്ലാ കലക്ടറാണ് മുഖ്യ അതിഥിയായിട്ട് ഇവിടെ പങ്കെടുത്തത്. പിന്നെ പിന്നെ പ്രമുഖരായ മാധ്യമ പ്രവർത്തകരും ഉയരങ്ങളിലെ പായസം രുചി കൂടുമെന്നതിലേക്ക് പങ്കെടുത്ത എല്ലാ ആളുകൾക്കും പ്രോത്സാഹന സമ്മാനം കൊടുത്തു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിനുശേഷം നല്ല ഗംഭീരമായ ഓണസദ്യ ഉണ്ടായിരുന്നു. എല്ലാവരും ഓണസദ്യ ഒക്കെ കഴിച്ച് ഒരുപാട് നാടൻ കളികളും ഒക്കെ ആയിട്ട് വൈകുന്നേരമായപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ പിരിഞ്ഞു. ഞങ്ങളുടെ ഒരു ഓണാഘോഷത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു. ഞാൻ ഇപ്രാവശ്യം പങ്കെടുത്ത ആദ്യത്തെ ഓണാഘോഷ പരിപാടിയായിരുന്നു പ്രസ് ക്ലബിൻ്റെ. നമ്മുടെ വ്യൂവേഴ്സിന് എല്ലാവർക്കും അതുപോലെ തന്നെ എല്ലാ മലയാളികൾക്കും ആരതി നിപിൻ ഫാമിലി വ്ളോഗിൻ്റെ ഓണാശംസകൾ.